പ്രിയ സുഹൃത്തുക്കളെ ഏവരെയും കർഷകൻ ബൈ അജിൽ അഗ്രോമാർട്ടിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് 5 ലിറ്റർ സ്പ്രേയറിന്റെ ഉപയോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് കേടുകൂടാതെ കൈകാര്യം ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ചുമുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിനു മുൻപ് സ്യൂഡോമോണാസ് പ്രയോഗിക്കുന്ന ഒരു വീഡിയോയിൽ 3 ലിറ്റർ സ്പ്രേയർ കൈകാര്യം ചെയ്യുന്ന രീതി അതിനോടൊപ്പം ഞാൻ വിശദീകരിച്ചിരുന്നു പലർക്കും അത് വ്യക്തമായിട്ടില്ല സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമന്റുകളൊക്കെ ധാരാളം വരുന്നു അതുകൊണ്ട് ഇന്ന് ഈ 5 ലിറ്റർ സ്പ്രേയറിനെക്കുറിച്ച് മാത്രമുള്ള വിശദമായ ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൽ ലഭിക്കുന്ന നിലവാരമുള്ള 5 ലിറ്ററിന്റെ സ്പ്രേയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കിസാൻ പ്രഷർ സ്പ്രേയർ ഇതിനേക്കാൾ ക്വാളിറ്റി കൂടിയത എന്ന് പറയുമ്പോൾ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 5 ലിറ്ററിന്റെ സ്പ്രേയർ വിപണിയിലുണ്ട് അതിനെ വലിയ വിലയാണ് 5000 മുകളിൽ വില വരും നമുക്ക് തന്നെ അത് റിപ്പയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഒരു ഗുണം ഇതിനെ എന്തെങ്കിലും കേട് വന്നാൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അഗ്രോ ഷോപ്പുകളിൽ ഒക്കെ തന്നെ ഇതിന്റെ സ്പെയർ പാർട്സ് ലഭിക്കും അത് വാങ്ങി നമുക്ക് തന്നെ ഇത് റിപ്പയർ ചെയ്യാവുന്നതാണ് ഈ സ്പ്രേയർ കവർ കീറി നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ് ഇതിന്റെ നോസിലും ഒക്കെ ഇതിനകത്തുണ്ട് ഇതാണ് 5 ലിറ്ററിന്റെ സ്പ്രേ ഇത് ഫിറ്റ് ചെയ്ത് ഇതിന്റെ പാർട്സ് ഒക്കെ പറയുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് അണുനശീകരണത്തിനും മറ്റും ഉപയോഗിക്കുന്ന പ്യുവർ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കി വെക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അത് അടിഞ്ഞു കിട്ടൂ അതിന്റെ തെളിയാണ് എടുക്കേണ്ടത് അപ്പോ ഇത് അത് കഴിഞ്ഞിട്ട് വിശദീകരിച്ചു തരാം ക്ലീനിങ്ങിനും ഡിസ്ഇൻഫെക്ഷനും വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന എളുപ്പമുള്ള മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ അത് കുറച്ച് ക്വാളിറ്റിയുള്ള ബ്ലീച്ചിങ് പൗഡർ വാങ്ങണം മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടും 1 കിലോ പാക്കിന് 50 മുതൽ 60 രൂപ വരെ വിലയുണ്ട് ഇത് 1 ലിറ്ററിന് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ബ്ലീച്ചിങ് പൗഡറാണ് ഉപയോഗിക്കേണ്ടത് അത് വെള്ളത്തിൽ കലക്കി തെളി ഊറ്റിയാണ് അരിച്ച സ്പ്രേയറിലേക്ക് ഒഴിക്കണം ഇപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ലിറ്റർ വെള്ളമാണ് അപ്പൊ സ്വാഭാവികമായും 2 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കണം ഇപ്പം കൂടിപ്പോയി എന്ന് കരുതി പ്രശ്നമൊന്നുമില്ല ഒരുപാടായാൽ സ്മെല് കൂടുതലായിരിക്കും അതുകൊണ്ട് 10ഓ 15ഓ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല വെള്ളത്തിന് ആവശ്യമായ 10 ഗ്രാം 2 ടീസ്പൂൺ അല്പം കൂടുതലുണ്ടെങ്കിലും വിഷയമൊന്നുമില്ല അത് ഞാൻ വെള്ളത്തിലേക്ക് ഇടുകയാണ് 2 ലിറ്റർ വെള്ളം ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊടുത്തു ഇത് എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ എല്ലാ കട്ടയും നന്നായി മുറുകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം എന്നിട്ട് ഈ ട്രിഗറിന്റെ മുന്നിലുള്ള കട്ട തിരുക്കിയിട്ട് അതിലേക്ക് ഇത് കടത്തി കൊടുക്കണം എന്നിട്ടത് ഉറപ്പിക്കുക അതേപോലെ ഇത് നോസിലാണ് നോസിലിന്റെ ഭാഗത്ത് ഒരു കട്ടയുണ്ട് അത് ലൂസാക്കിയിട്ട് ഇത് അതിനകത്തേക്ക് കയറ്റുക എന്നിട്ടതും നന്നായി ഉറപ്പിക്കുക ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇവിടെ രണ്ട് ഈ നോസിലെടുത്ത് വയ്ക്കുന്നതിന് വേണ്ടി രണ്ട് വെട്ടുണ്ട് അതിൽ പിടിച്ചിട്ട് ഇടതോട്ട് തിരിക്കുക കണ്ടില്ലേ ഇടതോട്ട് തിരിക്കുക അപ്പോൾ അത് തുറന്നു വരും ഈ ഹാൻഡില് ഒരു വെട്ടുണ്ട്
ആ വെട്ടിലൂടെ പിടിച്ച് മുകളിലേക്ക് ഉയർത്തണം കറക്കിയാൽ അത് ലോക്ക് ആവും ആ വെട്ടിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് ഈ അടിയിലത്തെ കട്ട ലൂസ് ആക്കണം എന്നിട്ട് അത് നമുക്ക് ഊരി എടുക്കാം പ്രയർ വാങ്ങുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്പെയർ പാർട്സ് കടയിൽ നിന്നും ഇതുപോലുള്ള ഒരു ഗ്രീസ് കൂടി വെള്ള ഗ്രീസ് കൂടി അത്യാവശ്യം വാങ്ങണം അതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത് 40 രൂപയേ ഉള്ളൂ അത് വാങ്ങിയേ കഴിയൂ നമ്മുടെ സ്പ്രേയർ കേടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ എയർ പിടിക്കുന്ന വാഷറിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രീസ് ഇട്ടു കൊടുത്തെങ്കിൽ ഇത് സ്റ്റിഫ് ആവും പിന്നെ എയർ പിടിക്കില്ല പമ്പ് ചെയ്താൽ എയർ കയറില്ല ഇതാണ് ആ വാഷർ ഇത് വാഷർ സെറ്റ് സ്പെയർ വാങ്ങാൻ കിട്ടും ഇത് കേടാവുകയാണെങ്കിൽ ഒരു വാഷർ സെറ്റ് വാങ്ങിച്ചിട്ട് ഇത് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വലിച്ചു ഊരിയിട്ട് മറ്റത് ഇട്ടാൽ മതി അത് രണ്ടു മൂന്ന് കൊല്ലത്തേക്കൊന്നും ഇത് കേടാകില്ല ഗ്രീസ് കൃത്യമായി ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ ഇത് കേടാവുകയില്ല ശേഷം ഇത് ഇതിനകത്തേക്ക് കടത്തി ഈ മുകളിലുള്ള കട്ട തിരിക്കി ഉറപ്പിക്കണം ഒന്നും ലൂസ് ആകരുത് എല്ലാം ടൈറ്റ് ആക്കി ഉറപ്പിച്ചു വെക്കണം അല്ലെങ്കിൽ ലീക്ക് ഉണ്ടാവും ഇനി ഒരു പ്രധാന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു വാഷറാണ് ഈ വാഷർ ഇതിന സ്പ്രേയറിനകത്ത് നമ്മൾ ഏതെങ്കിലും സാധനങ്ങൾ കലക്കി വെച്ചിരുന്നാൽ ഇത് ചുരുങ്ങിപ്പോവും ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ചെയ്തിട്ട് ഡ്രിഗർ അമർത്തുമ്പോ ഇതുവഴി വെള്ളം പുറത്തേക്ക് ചാടും എയർ അകത്തോട്ട് വിടുകയും വെളിയിലേക്ക് എയറിനെ വിടാതിരിക്കാനും വേണ്ടിയുള്ള ഒരു വൺ വേ വാഷറാണ് ഇത് ഇത് കേടാകാതിരിക്കാൻ ചെയ്യേണ്ടത് ആവശ്യം കഴിയുമ്പോൾ സ്പ്രേയർ നല്ല വെള്ളത്തിൽ കഴുകി ഒന്നുകൂടി പമ്പ് ചെയ്തിട്ട് ഊരി വെയിലത്ത് വെച്ച് ലേശം വെയിൽ കൊള്ളിച്ച് ഉണക്കി വയ്ക്കണം വെയിലത്ത് വയ്ക്കണമെന്നില്ല നമ്മുടെ വീടിനകത്ത് ഊരി വച്ചിരുന്നാൽ അവൻ താനെ ഉണങ്ങിക്കൊള്ളും ഒരിക്കലും നാളെ ഉപയോഗിക്കാമെന്ന് കരുതി ബാക്കി വന്ന മരുന്ന് സ്പ്രേയറിൽ വയ്ക്കുകയേ അരുത് അപ്പൊ സ്പ്രേയർ കേടാവും നമ്മൾ പരാതിയും പറയും സ്പ്രേയർ വർക്കാകുന്നില്ല എന്താണ് കാരണമെന്ന് അറിയാനും കഴിയില്ല കാരണം ഇത് തന്നെ ഈ സ്പ്രേയർ ചുള്ളിപ്പോകുന്നതാണ് ഇനി ഇത് ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കണം നമ്മൾ വെള്ളവും മരുന്നും ഒക്കെ ഒഴിച്ചിട്ടാണ് ഇത് അടയ്ക്കേണ്ടത് കൂട്ടത്തിൽ ഞാൻ പറയാതെ പോയ ഒരു ഭാഗമുണ്ട് ഇതിന് ഇത് നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് പ്രഷർ കൂടിയാൽ നമ്മൾ ആവശ്യത്തിലധികം എയർ പമ്പ് ചെയ്ത് ഈ ടാങ്കിലേക്ക് കയറ്റുകയാണെങ്കിൽ ടാങ്ക് പൊട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സേഫ്റ്റി മെഷറാണ് എയർ റിലീസ് ആക്കുന്നതിനുള്ള ഒരു പാർട്ടാണിത് നമ്മൾ അതിലൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതില് ആവശ്യമില്ലാതെ ഇതിലിട്ട് പിടിച്ചാൽ ഇതിലെയും എയർ ക്രമേണ ലീക്കാകാൻ സാധ്യതയുണ്ട് നേരത്തെ കലക്കി വെച്ച ബ്ലീച്ചിങ് പൗഡർ തെളിഞ്ഞിരിപ്പുണ്ട് എങ്കിലും ഞാനൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചാണ് ഈ ടാങ്കിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ സ്പ്രേയറിന് കേടുവരാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു കരടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാതിരിക്കുക ഇതുവരെയാണ് 5 ലിറ്റർ മാക്സിമം നമുക്ക് ഒഴിക്കാവുന്ന വെള്ളത്തിന്റെയും മരുന്നിന്റെയും കൂടി ചേർത്തുള്ള അളവാണ് 5 ലിറ്റർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 2 ലിറ്റർ ആണ് ഇനി ആ ടോപ്പ് ഇതിലേക്ക് അടച്ചു കൊടുക്കണം അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും അതിന്റെ ത്രെഡ് ക്രോസായി വരത്തക്കവണ്ണം വച്ച് ഉറപ്പിക്കരുത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ക്രോസായി കയറി അത് ഉറയ്ക്കും പക്ഷെ ക്രമേണ ആ ത്രെഡിൽ നിന്ന് ലീക്ക് ഉണ്ടാകും നന്നായി ക്ലോസ് ചെയ്യണം എന്നിട്ട്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ വെട്ട് വരുന്നിടത്ത് വെച്ച് അത് ആദ്യം കാണുമ്പോൾ വെട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെന്ന് തോന്നും. ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ശീലമാകും. ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്കത് മനസ്സിലാവും. ഇനി ചെയ്യേണ്ടത് പമ്പ് ചെയ്യണം. അപ്പൊ എത്ര തവണ പമ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് പമ്പ് ചെയ്യുമ്പോൾ ഒരു മർദ്ദം പ്രഷർ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടും, കടുക്കും. അപ്പൊ മതിയാക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത്ര സമയമെന്ന് കൃത്യമായി പറയാൻ പറ്റില്ല. ഒരു 20 പ്രാവശ്യം പമ്പ് ചെയ്യുക. പമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് എയർ പമ്പ് താത്തിട്ട് ഇടതോട്ടോ വലതോട്ടോ തിരിക്കുക. എങ്ങോട്ട് തിരിച്ചാലും ലോക്കാവും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ പിടിക്കാം. എയർ പമ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തോളിലിടാം. തോളിലിടുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ പിടിക്കുന്നത്. പായലൊക്കെ ഉള്ള സ്ഥലത്ത് ബ്ലീച്ചിങ് പൗഡർ അടിച്ചു കൊടുത്താല് പായല് പൂർണ്ണമായിട്ടും പോവും. ഇപ്പോ ഈ വീഡിയോ ഇത്ര വിശദമായി ഞാൻ കാണിച്ചതിന്റെ പ്രധാന കാരണം കലാലയങ്ങളും വിദ്യാലയങ്ങളുമൊക്കെ തുറക്കുകയാണ്. ക്ലാസ് മുറികൾ ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് റൂമുകൾ വളരെ എളുപ്പത്തിൽ ഈ സ്പ്രേയർ ഉപയോഗിച്ച് ബ്ലീച്ചിംഗ് പൗഡറും സ്പ്രേയറും ഉപയോഗിച്ച് നമുക്ക് വൃത്തിയാക്കാവുന്നതാണ്. ഈ സ്പ്രേയുടെ സ്വഭാവം മാറ്റാൻ ഇതിന്റെ മുന്നിലുള്ള നോസിൽ അല്പം തിരുക്കി കൊടുത്താൽ മതി. ഏത് തരത്തിൽ വീഴണമെന്നനുസരിച്ച് നമുക്ക് ഇത് തിരുക്കി മിസ്റ്റായിട്ട് വീഴണമോ എങ്ങനെ വീഴണമെന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. ചെയ്യുമ്പോൾ ഈ ട്രിഗർ ഇങ്ങനെ പ്രസ് ചെയ്ത് എപ്പോഴും ഇങ്ങനെ പിടിക്കണമെന്നില്ല. പ്രസ് ചെയ്തതിന് ശേഷം ഇത് മുമ്പോട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ ട്രിഗർ ഓണായി തന്നെ ഇരിക്കും. നമുക്ക് സ്പ്രേ ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ സ്കൂൾ അധികൃതർ ഈ ജോലി ആരെക്കൊണ്ടാണോ ചെയ്യിക്കുന്നത് അവർക്ക് മനസ്സിലാകത്തക്ക തരത്തിൽ ഇത് കാണിച്ചു കൊടുക്കണം. സ്പ്രേയർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞുകൊടുക്കണം. സ്കൂൾ അധികൃതർക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ കൂടുതൽ കൃഷിയുള്ള കർഷകർക്ക് വാഴയിലും തെങ്ങിലും പച്ചക്കറിയിലുമൊക്കെ മരുന്നടിക്കുന്നതിന് ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ അഭിവാദനങ്ങൾ.